കേരളത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവേശന മാർഗമാണ് നമ്മുടെ പാലക്കാട്. നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ കുറേ ഗ്യാപ്പുകളുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്യാപ്പുകൾ വഴി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത കുറേ പേര് നമ്മുടെ പാലക്കാടുണ്ട്. വെസ്റ്റേൺ ഗാട്സിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലം അട്ടപ്പാടി. അട്ടപ്പാടിയിലേക്ക് ഇന്ന് നമ്മുടെ യാത്ര. മണ്ണാർക്കാട് വീഡിയോ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അട്ടപ്പാടി ചെയ്തില്ല എന്ന് കുറെ കമന്റ്സ് വന്നിരുന്നു. സെപ്പറേറ്റ് ഒരു അട്ടപ്പാടി വീഡിയോ അതായിരുന്നു ആദ്യം തൊട്ടേ പ്ലാൻ. ചില കാരണങ്ങൾ കൊണ്ട് അത് കുറച്ച് ലേറ്റായി. ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലം അട്ടപ്പാടി, അതുകൊണ്ട് ചോദിച്ചു ചോദിച്ചു വേണം പോവാൻ. പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിന്റ് ആയത് തൽക്കാലം ഇവിടെ നിർത്തുന്നില്ല. കാരണം അട്ടപ്പാടിയിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് മുകളിലോട്ട് കയറിയപ്പോൾ ക്ലൈമറ്റ് ആകെ ചേഞ്ചായി. നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. ലക്ഷണം കണ്ടിട്ട് ഇവിടെ ഒരു മഴ കഴിഞ്ഞ മട്ടുണ്ട്. ഈ വഴിക്ക് തന്നെയാണ് സൈലന്റ് വാലിക്കും പോകുന്നത്. സൈലന്റ് വാലിയെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ നിത്യഹരിത നിബിഡവനം, അതായത് മഴക്കാടുകൾ നമ്മുടെ സൈലന്റ് വാലി. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ചീവീടുകളുടെ സൗണ്ട് ഇവിടെ കേൾക്കില്ല എന്നാണ്. അതുകൊണ്ടാവാം സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം. നമ്മൾ മുക്കാലി എന്ന സ്ഥലത്തെത്തി ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് സൈലന്റ് വാലിയിലേക്ക് പോകും. നേരെ പോയ അട്ടപ്പാടി എത്തും. മുക്കാലിയിൽ നിന്ന് 23 കിലോമീറ്റർ ആണ് സൈലന്റ് വാലിയിലേക്ക്. നമ്മുടെ ലക്ഷ്യം അട്ടപ്പാടിയാണ്, അതുകൊണ്ട് നേരെ പോകുന്ന റോട്ടിൽ കൂടെ മുന്നോട്ട് പോവാം. ഇന്ന് അട്ടപ്പാടി സ്റ്റേ ചെയ്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഈ ഒരു ജംഗ്ഷനിൽ റോഡ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് തിരിയുന്നുണ്ട്. ലെഫ്റ്റിൽ പോയാലും റൈറ്റിൽ പോയാലും നമ്മൾ അട്ടപ്പാടിയിലെത്തും. പോകുമ്പോൾ റൈറ്റ് എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ ലെഫ്റ്റ് വഴിയുള്ള വഴി കൂടെ ഇറങ്ങി വരാനാണ് പ്ലാൻ. അട്ടപ്പാടിയുടെ ഒരു പ്രത്യേകത, അങ്ങോട്ട് പോകാൻ ഒരു വഴിയല്ല പല വഴികളുണ്ട്. ഒരു വഴി ബ്ലോക്കായാലും നമുക്ക് വേറൊരു വഴി കൂടെ അവിടെ എത്താൻ പറ്റും. ആദ്യം റിസോർട്ടിൽ പോയി അവിടെ ബാഗുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഫോളോ ചെയ്ത് വന്നപ്പോൾ വഴി തെറ്റി. പിന്നീട് നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയത്, അതായത് മെയിൻ റോഡിലുള്ള ലൊക്കേഷൻസ് മാത്രമേ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നു, അകത്തേക്കുള്ള വഴികളൊന്നും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പ് പണി വന്നായിരുന്നു. ആ നാട്ടുകാരായിട്ട് കുറച്ച് സംസാരിക്കാൻ പറ്റി. അങ്ങനെ വഴിയും കണ്ടുപിടിച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റിസോർട്ടിനടുത്തെത്തി. റിസോർട്ടിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗാലക്സി ഫാമിലി റിസോർട്ട് എന്ന റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ അകത്ത് പോവാതെ അവിടെ വണ്ടി നിർത്തിയതിന് ഒരു കാരണമുണ്ട്. അതായത് അവിടെ ഒരു നെറ്റിൽ കംപ്ലീറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി പടർത്തി വിട്ടിട്ടുണ്ട്. പഴുത്ത പാഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്ന കുറേ തപ്പി, പക്ഷേ എല്ലാം പച്ചയാണ്. പച്ചയായതുകൊണ്ട് അത് ഈ ചെടികളിൽ തന്നെ നിൽക്കട്ടെ. നമുക്ക് ഇനി റിസോർട്ടിനകത്തേക്ക് പോകാം. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. കയറി വന്നത് നല്ല വിശാലമായ ഗാർഡനാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനറ്റത്ത് റൂംസ് ഉള്ളത്. ഇവിടെ എത്തിയത് മുതൽ ഞാൻ തപ്പുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റായിരുന്നു. ഇത്രയും വിശപ്പുണ്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് പക്ഷെ അത് ഫങ്ഷനിങ് അല്ല എന്നറിയാൻ പറ്റിയത്. ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനും അതിനകത്ത് തന്നെ. അവിടെ എമൗണ്ട് പേ ചെയ്ത് കിയം വാങ്ങിച്ച് നമുക്കിനി റൂമിലേക്ക് പോവാം. തൽക്കാലം എന്നെ പിടികൂടിയ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. ജെല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നു. വരുന്ന വഴിക്ക് ഗൂളിക്കടവ് എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ കണ്ടിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ഇന്ന് നൈറ്റിലെ സ്റ്റേ ഇവിടെയാണ്. ഇന്ന് മാക്സിമം അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് ഉറങ്ങാൻ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരുണ്ട്. വേറെ എക്സ്ട്രാ റൂമൊന്നും എടുത്തില്ല. തൽക്കാലം 3 പേരും കൂടി ഈ റൂമിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം ഈ റിസോർട്ട് വന്ന് കണ്ടപ്പോൾ ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരും ഗസ്റ്റായിട്ടില്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ റിസോർട്ട് ബുക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു എന്നറിയാൻ പറ്റി. ഇവിടുത്തെ എല്ലാ റൂമിനും മുകളിലും പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി അങ്ങ് പടർത്തി വിട്ടിട്ടുണ്ട്. നമുക്കിനി സമയം കളയാതെ അട്ടപ്പാടി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. പോകുന്ന വഴിക്ക് കിട്ടുന്ന എന്തെങ്കിലും കഴിക്കാം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യില്ല എന്ന വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. വഴിയിൽ കണ്ട ഒരുപാട് പേരോട് അട്ടപ്പാടിയിൽ കാണാനുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു. എല്ലാവരും പറഞ്ഞത് അട്ടപ്പാടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, എന്നാൽ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. കുറേ പേര് കാണാൻ സജസ്റ്റ് ചെയ്തൊരു സ്ഥലമുണ്ട്, നരസിമുക്ക്. നമുക്ക് ആദ്യം നരസിമുക്ക് കാണാൻ പോവാം. അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണെന്ന് കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി കണ്ടു നോക്കാം. നരസിമുക്കിലേക്ക് കീറി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കണ്ടത് ചെറിയൊരു പ്രതിഷ്ഠയാണ്. സിനിമകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പോലുള്ള ചെറിയൊരു പ്രതിഷ്ഠ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചറിയാൻ ഇവിടെ ലോക്കൽസ് ആയിട്ട് ആരുമില്ല. മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ ചെറിയൊരു മരം ഞാൻ ശ്രദ്ധിച്ചത്. അതായത് 4 സൈഡും പ്ലൈവുഡ് അടിച്ച് അതിന് മുകളിൽ ചാക്ക് പോലെ ഒരു സംഭവം കെട്ടിയിട്ട് അതിന് മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഒരു അടിത്തറ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതോ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സെറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഏതൊക്കെ, ഒരു പക്ഷേ അയ്യപ്പനും കോശിക്കും വേണ്ടി ചെയ്തതാവും, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല അതിനെക്കുറിച്ച്. പെട്ടെന്ന് നോക്കിയാൽ പണ്ട് ഇവിടെ ഏതോ വീടും കടകളൊക്കെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റിയതാണെന്ന് പറയും. മനസ്സിന് കുളിർമയേകുന്ന ഒരു വ്യൂ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അട്ടപ്പാടിയുടെ നല്ലൊരു ഏരിയൽ വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വെറുതെ അല്ല എല്ലാവരും ഈ ഒരു സ്ഥലം പോയി കാണാൻ സജസ്റ്റ് ചെയ്തത്. നമ്മൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ മുകളിലെത്തിയാൽ ഇതിലും നല്ല വ്യൂ ആയിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും കയറി നോക്കാം. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്.
തണുത്ത കാറ്റുപിടിച്ച് നല്ല വ്യൂവും കണ്ട് ഈ കുന്നുകയറാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. ഇതിനടുത്തുള്ള ടൗണായ ഗൂളിക്കടയിൽ നിന്ന് നല്ല ഫുഡും കഴിച്ചിരുന്നു. അതുകൊണ്ട് ഫുൾ എനർജറ്റിക് ആയിട്ടാണ് ഈ കയറുന്നത്. അടുത്തൊരു ബ്രേക്ക് എടുത്തപ്പോൾ കണ്ട വ്യൂ ആയിരുന്നു. മുകളിലേക്ക് കയറുന്തോറും സ്ഥലത്തിൻ്റെ ഭംഗി കൂടി കൂടി വരുന്നു. വിൻ്റർ ആയ കാരണം തോന്നുന്നു ഇവിടുത്തെ ചില മരങ്ങളിലൊന്നും ഇലകളില്ല. നമ്മൾ കയറി വന്ന റോഡും ഫുഡ് കഴിച്ച ഗൂളിക്കടവും ടൗണും ഒക്കെ ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. കുറച്ച് ദൂരം കൂടി കയറാനായിട്ട് അതുകൂടി കയറി നോക്കാം. ചിലപ്പോൾ ഇനിയും കാണാൻ രസമുള്ള കാഴ്ചകൾ കിട്ടിയാലോ. ഒരുപക്ഷെ വെയിലില്ലാത്തോണ്ടാവും ഇത്ര ദൂരം കയറിയിട്ടും ഒട്ടും ക്ഷീണം തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. കുറച്ചുകൂടി ടോപ്പിലേക്ക് കയറാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പശു ഇപ്പം എന്നെ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കാരണം അങ്ങോട്ട് ഞാൻ കയറാനൊന്നുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ പോലുള്ള മരമുണ്ട്. അതായത് സീസൺ അനുസരിച്ച് ഇതിൻ്റെ ഇല പൊഴിയും. ചിലപ്പോൾ ഇനി വേറൊരു സീസണിൽ ഈ മരം വന്ന് കണ്ടാൽ ഇതിൽ മുഴുവൻ ഇലകൾ കാണാൻ പറ്റും. ഇനി ഈ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നരസിമുക്ക് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അട്ടപ്പാടിയിൽ വന്ന് കാണേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് ആരോട് ചോദിച്ചാലും അതിലൊന്ന് നരസിമുക്കായിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു മലയുടെ മുകളിൽ കുറേ വിൻഡ്മില്ലുകൾ കാണാൻ പറ്റും. കാറ്റാടിപ്പാടം എന്നൊക്കെയാണ് ഇവിടെയുള്ളവർ ആ സ്ഥലത്തിനെ പറയുന്നത്. നമുക്കിനി ആ സ്ഥലം കാണാൻ പോവാം. ചെറിയൊരു ട്രക്കും കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ കാഴ്ചകളായിരുന്നു നരസിമുക്ക് സമ്മാനിച്ചത്. ആനക്കെട്ടി ഷോളയൂർ റോഡിലുള്ള കാറ്റാടിപ്പാടങ്ങളാണ് നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം. ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്ററോളം പോകാനുണ്ട് അവിടെ എത്താൻ. ഈ വഴിയിലൂടെ നേരെ പോയാൽ നമുക്ക് ഊട്ടിയും കോയമ്പത്തൂരൊക്കെ എത്താൻ പറ്റും എന്നാണ് കേട്ടിരിക്കുന്നത്. ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു വഴി ചൂസ് ചെയ്യാം. അട്ടപ്പാടി കണ്ടിട്ട് പിന്നീട് ഊട്ടിയിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡും പച്ചക്കറി തോട്ടങ്ങളാണ്. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ കാറ്റാടി മരങ്ങൾ കാണാൻ തുടങ്ങി. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് ആകെ ഒരു മൂടിയ അവസ്ഥ അവിടെ. നമ്മളിപ്പോൾ കാറ്റാടി മരത്തിന് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. അയ്യപ്പനും കോശിയും സിനിമയിലുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു. ചെറിയ വീടുകളും അതിന് പിന്നിൽ കാറ്റാടി മരങ്ങളും കാണാൻ നല്ല രസമുണ്ട്. ഇതിനടുത്തായിട്ടും കുറേ റിസോർട്ടുകളുണ്ട്. ഞാൻ ബുക്ക് ചെയ്ത റിസോർട്ട് ആക്ച്വലി ഒരുപാട് താഴെയാണ്. സ്കൈ ക്ലിയർ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല ഫോട്ടോസും വീഡിയോസും നമുക്ക് കിട്ടിയില്ല. ഇവിടെ കുറേ പശുക്കളും ആടുകളൊക്കെ മേയുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് വേണ്ടിയുള്ള തൊഴുത്തായിരിക്കും. അട്ടപ്പാടി എന്ന് വെച്ചാൽ ആന ഇറങ്ങുന്ന കൊടും കാടുകൾ എന്ന നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാം. പക്ഷേ വേറൊരു കാഴ്ചകളാണ് ഷോളയൂർ നമുക്ക് സമ്മാനിക്കുന്നത്. സമയം ഏകദേശം 4 മണിയായിട്ടുള്ളൂ. പക്ഷെ ഒരു 6 മണി കഴിഞ്ഞ പ്രതീതി ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നെൽപ്പാടങ്ങളില്ല, കരിമ്പനകളില്ല, ഏലം കാപ്പി ചായ തോട്ടങ്ങളില്ല. ഇത് പാലക്കാടിൻ്റെ മറ്റൊരു കാഴ്ച. വിൻഡ് മില്ലിന് അനുയോജ്യമായ കാറ്റായിരിക്കും നമ്മുടെ ഈ പാലക്കാടൻ കാറ്റ്. അയ്യപ്പനും കോശിയും സിനിമയിലെ പോലീസ് സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണുന്നത്. ഇവിടെ വരുന്നവർ എനിക്കറിയില്ലായിരുന്നു ഒരു ടെമ്പററി ബിൽഡിംഗ് ആയിരുന്നു അയ്യപ്പനും കോശിയിലെ പോലീസ് സ്റ്റേഷൻ എന്നുള്ള കാര്യം. അങ്ങനെ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പിലെ റിസോർട്ടിൻ്റെ ലൊക്കേഷനോട്ട് യാത്ര തിരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, പോകുന്ന വഴിക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു പാലവും കുത്തി ഒഴുകുന്ന പുഴയും ശ്രദ്ധയിൽപ്പെട്ടത്. കാടിന് നടുവിലൊരു പാലം, അതിനടിയിൽ കൂടെ കുത്തി ഒഴുകുന്ന ഒരു പുഴ. ചിറ്റൂർ പാലം എന്ന ഈ പാലത്തിൻ്റെ പേര്. നമ്മുടെ പാലക്കാട് കൊടുമ്പ് കഴിഞ്ഞ് വരുന്ന ചിറ്റൂരല്ല, ഇത് അട്ടപ്പാടിയിലുള്ള ചിറ്റൂർ. ശിരുവാണി പുഴയാണ് നമ്മളീ കാണുന്നത്. വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. ഇവിടെ വന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശിരുവാണി പുഴ പിന്നീട് ഭവാനിപ്പുഴ ആയിരിക്കും. ഭവാനിപ്പുഴ പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഡാം കെട്ടാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് തമിഴ്നാട് എതിർത്തു. അത് കാരണം അതിൻ്റെ വർക്ക് അവിടെ നിർത്തിവെക്കേണ്ടി വന്നു. നിശ്ചിത അളവിൽ ഡാം കെട്ടി വെള്ളം എടുക്കാമെന്ന് ഈ അടുത്ത കാലത്ത് കോടതി വിധി വന്നു. അതിനെ തുടർന്ന് പണി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേട്ടത്. ഇതൊക്കെ ഇതുവഴി പോയ ഇവിടുത്തെ ഒരു നാട്ടുകാരനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. പക്ഷെ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയി ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അത് കാരണം അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല എന്നുകൂടി പറഞ്ഞു. അപ്പോൾ ഈ നാട്ടുകാർ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം കാരണം ഇവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും വെള്ളം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡാം സൈറ്റ് ഉണ്ട്. എന്തായാലും തിരിച്ചു പോവാ, കാരണം ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് റിസോർട്ടിലെത്തണം. കാരണം വേറെ ഒന്നുമല്ല, കാട്ടിനുള്ളിൽ കൂടെ ഒരു പരിചയമില്ലാത്ത വഴികളിൽ കൂടെ ട്രാവൽ ചെയ്യണം. ആന ഇറങ്ങുന്ന വഴികളതൊക്കെ. അങ്ങനെ ചിറ്റൂരിനോട് യാത്ര പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവാം. പോകുന്ന വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡ് നോക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കാണാൻ കൊള്ളാതെ എന്തെങ്കിലും കണ്ടാൽ അപ്പം അവിടെ വണ്ടി നിർത്തണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാലം കണ്ടത്. അട്ടപ്പാടിയിൽ ഇങ്ങനെ കുറേ ചെറിയ പാലങ്ങളുണ്ട്. മുള അടുക്കി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പാലം അത്. ചിറ്റൂർ പാലത്തിൽ നിന്നും ഈ സ്ഥലം അധിക ദൂരമില്ല. ഈ പാലം വഴി നടന്ന് അപ്പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ, പാലത്തിലേക്ക് പോകാനുള്ള വഴി പൂട്ടിട്ട് പൂട്ടിയിരിക്കുക. എന്തായാലും ഈ പൂട്ടിയിരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. ആ പൂട്ട് നോക്കി അവിടെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ചുറ്റും ഇലക്ട്രിഫൈഡ് ഫെൻസാണ് കൊടുത്തിരിക്കുന്നത്. കാട്ടാനയും വന്യമൃഗങ്ങളും ഇറങ്ങുന്ന സ്ഥലമാണ്.
പാലത്തിന് മുന്നിലായിട്ട് ചെറിയൊരു കുന്ന് കണ്ടു. ഇത് നോക്കാൻ കാരണം അവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. വൈകുന്നേരം ആയി തുടങ്ങി, അധികം വൈകാതെ തന്നെ സൺസെറ്റ് ഉണ്ടാവും. അതിനു മുമ്പ് നമുക്ക് എന്തായാലും കയറി ഇറങ്ങണം. ആ കുന്ന് കയറി തുടങ്ങുമ്പോൾ തന്നെ മരത്തിന് താഴെ ഒരു ചെറിയ വിഗ്രഹം കണ്ടു. എന്താണെന്നറിയാൻ ആകാംക്ഷയുണ്ട്, പക്ഷെ ഇവിടെ ചോദിക്കാൻ ആഗ്രഹമില്ല. മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ലൊക്കേഷൻ അൺനോണാണ്. നോക്കുമ്പോൾ ഒരു ശിവലിംഗം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ദൂരെയായിട്ട് ചെറിയൊരു അമ്പലം കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇന്ന് രാവിലെ തൊട്ട് കറങ്ങാൻ തുടങ്ങിയതാണ്, ആകെ ടയർഡ്. പക്ഷെ അതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയാൻ ഒരു പ്രത്യേക ആകാംക്ഷ. ചെറിയൊരു അമ്പലം മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അവിടെ കാണുന്നില്ല. ഇപ്പം അമ്പലം ഒന്നുകൂടി ക്ലിയർ ആവാൻ തുടങ്ങി. കാടിൻ്റെ നടുവിൽ ചെറിയൊരു അമ്പലം, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. പക്ഷെ ക്യാമറ കണ്ടതും ഓടി വിളിച്ചു. പുള്ളിക്കാരനോട് ഈ സ്ഥലത്തിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിച്ചെങ്കിലും സ്ഥലത്തിൻ്റെ പേര് മാത്രം പറഞ്ഞ് അങ്ങ് ഓടിക്കളഞ്ഞു. ഒരു മാരിയമ്മൻ കോവിലൊക്കെ പോലെ തോന്നുന്നു. ചിലപ്പോൾ വനദേവതയായിരിക്കും ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മൂച്ചിക്കടവ് എന്നാണ് ഇവിടെ കണ്ട ആൾ പറഞ്ഞത്. ഈ അമ്പലത്തിന് പുറകിലായിട്ട് വലിയൊരു മുത്തശ്ശി മരമുണ്ട്. നമുക്കതൊന്ന് പോയി കാണാം. കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച ഒരു വൃക്ഷമാണിത്. അതുകൊണ്ടാണ് ഞാനിതിനെ ഒരു മുത്തശ്ശി മരം എന്ന് വിളിച്ചത്. നടന്ന് ക്ഷീണിച്ചെങ്കിൽ പോലെ തണലും കാറ്റും തരാൻ ഞാനിവിടെയുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു മുത്തശ്ശി മരം. സമയം 6 മണിക്കടുത്തായി. ഇനി അധികം ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഇരുട്ടാക്കുന്നില്ല. ഇനി നേരെ റിസോർട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക. ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ചു. ഇന്നലെ കറങ്ങി തിരിഞ്ഞ എൻ്റെ ക്ഷീണം മുഴുവൻ അങ്ങ് നന്നായി ഉറങ്ങി തീർത്തു. ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു, ഇപ്പോഴും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നമുക്കിന്ന് പാലക്കാട് തിരിച്ചു പോകുന്ന വഴിക്കുള്ള ബാക്കി വെച്ച കുറച്ച് സ്ഥലങ്ങൾ കാണാം. ഇന്നലെ നമ്മൾ മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാലം കണ്ടു. അത് കയറണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അത്ര വലുതല്ലെങ്കിലും അതുപോലത്തെ ചെറിയൊരു പാലം ഇവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പോയി കാണാം. കുറേ സ്റ്റെപ്സ് ഇറങ്ങി വേണം ഇവിടെ വരാൻ. അട്ടപ്പാടിയിൽ കൂളിക്കടവ് ടൗണിനടുത്തുള്ളൊരു സ്ഥലം അത്. അതുവഴി നടക്കുമ്പോഴേ ശ്രദ്ധിച്ച് ഈ മുളപ്പാലം പകുതി ദൂരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പണി തീരാത്ത വേറൊരു പാലവുമാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള ഒരു പാലം അത്. പാലത്തിനടിയിലൂടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ഗൂളിക്കടവ് ടൗണിനടുത്തായിട്ടൊരു പള്ളിയുണ്ട്. അതിനിടയിൽ കൂടെ ചെറിയൊരു സ്റ്റെപ്സ് ഇറങ്ങുന്നുണ്ട്. അതുവഴി വരുമ്പോൾ ഈ സ്ഥലത്തെത്തുക. നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇനി തിരിച്ച് പാലക്കാടിലേക്ക് പോകുന്ന വഴിക്ക് 1-2 സ്ഥലം കൂടി കാണാനുണ്ട്. അട്ടപ്പാടി വരെ വന്നിട്ട് ഭവാനിപ്പുഴ കാണാതെ പോകുന്ന കഴിഞ്ഞാൽ പാലക്കാട് പോകുന്ന വഴിക്കുള്ള ആനക്കൽ പാലത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ചെറിയ വഴി കൂടെ പോയാൽ നമുക്ക് പാലത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ആനക്കൽ പാലം. ഈ പാലത്ത് നിന്ന് നമുക്ക് ഭവാനിപ്പുഴയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. മെയിൻ റോഡിൽ തന്നെ നമുക്ക് ഈ പാലം കാണാൻ പറ്റും. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തി ഈ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ഇങ്ങനൊരു സ്ഥലം കണ്ടാൽ ആരായാലും ഒന്ന് വണ്ടി നിർത്തും. പാലത്തിന് താഴെ നിറഞ്ഞൊഴുകുന്ന ഭവാനിപ്പുഴ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം കണ്ട ശിരുവാണിപ്പുഴയിലെ വെള്ളം ഈ ഭവാനിപ്പുഴയായിട്ട് ചേർന്ന് ഇത് പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകും എന്നാണ് അറിയാൻ പറ്റിയത്. നമുക്കെന്തായാലും പാലത്തിൻ്റെ താഴത്ത് പോയി ഈ പുഴ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാം. പാലത്തിന് മുകളിൽ നിന്ന് താഴെക്കൂടെ ഒഴുകുന്ന പുഴയുടെ ഭംഗി ശരിക്കും അറിയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ ആ ലെവലിൽ തന്നെ പോയി വെക്കണം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിയൊഴുക്കുള്ള പുഴയാണ്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇനി വെള്ളത്തിൽ ഇറങ്ങിയ തീരൂ എന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥലം നല്ല പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടുക. നന്നായി നീന്താൻ അറിയുന്ന ഒരാളാണ് എന്നുകൂടി ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം. ഇതുവഴി നടക്കുമ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ ഒരു ഓർമ്മ മനസ്സിൽ കയറി വരുന്നുണ്ട്. പല പല ഭാവങ്ങൾ നമുക്ക് ഈ ഭവാനിപ്പുഴയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചില ഭാഗത്ത് ശാന്തമായി വയ്ക്കുന്നുണ്ട്, മറ്റു ചില ഭാഗങ്ങളിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നു. തമിഴ്നാട്ടിലെ പ്രധാന പുഴകളിലൊന്നാണ് ഈ ഭവാനിപ്പുഴ. അട്ടപ്പാടിയിലേക്ക് വരുമ്പോൾ ആനക്കെട്ടി അഗളി റൂട്ട് എടുത്താൽ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. ഈ സ്ഥലത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പാലക്കാട് റൂട്ടിലുള്ള അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലം നമ്മൾ കാണാൻ പോകും. അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ട ഉത്സവ ശിവരാത്രി. ആ ഉത്സവം നടക്കുന്നത് ഈ മല്ലീശ്വര ക്ഷേത്രത്തിലാണ്. ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവരാണ് ഈ അമ്പലത്തിൽ പൂജ ചെയ്ത് വരുന്നത്. ആ ഗോത്രത്തിൽപ്പെട്ടവർ ശിവരാത്രിക്ക് വ്രതമെടുത്ത് മല്ലീശ്വരമുടി കയറാറുണ്ട്. ഈ കാണുന്ന മലകളുടെ പുറകിലായിട്ടാണ് മല്ലീശ്വരമുടി ഉള്ളത്. മഞ്ഞ് മൂടിയ കാരണം നമുക്ക് ആ മല ശരിക്കും കാണുന്നില്ല. ശിവരാത്രി ദിവസം വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് 41 ദിവസം വ്രതമെടുത്ത് പ്രത്യേക ഗോത്രത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മല്ലീശ്വരമുടി കയറുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു ശിവരാത്രി ഉത്സവം കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അട്ടപ്പാടിയിൽ ഇനിയും കാണാനുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.